ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ഫുൾ ബൗളാണ് എടുത്തിരിക്കുന്നത്, ഒരു കപ്പ് തികച്ചില്ല. ഇനി ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും, പിന്നെ മാത്രമല്ല ചെറിയ അതിൻ്റെ തൊണ്ടൊക്കെ കിടക്കുന്നുണ്ടാകും. അതൊക്കെ പോകാനായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുക്കുക. ഞാനിവിടെ ഒരു മൂന്ന് തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ട് മുങ്ങുന്നവരെ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചൊന്ന് മാറ്റണം. അപ്പം നമുക്കിതിൻ്റെ ഒരു സത്താണ് വേണ്ടത്. ഇതിൽ തവിടൊക്കെ ഉണ്ട് ഒരുപാട്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അടുപ്പിലേക്ക്. ഇത് നമ്മൾ അരിച്ചെടുത്ത ജ്യൂസാണ്. കണ്ടില്ല, ഇപ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പിൻ്റെ സത്താണത്. അതിപ്പോൾ നമ്മുടെ പാലിങ്ങനെ തിളച്ചൊന്ന് വരുമ്പോഴത്തേക്ക്, ഒരു ആവിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് കട്ടിയാവുന്നതാണ് നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെയിം കൂട്ടാതെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വേവിക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയവർക്കാണെങ്കിലും വയറിന് ചെറിയ പ്രശ്നം വരും. അതുകൊണ്ട് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ ദേ വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനെ ചൂടാറാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ചൂടാറിയതിന് ശേഷം ഞാനിതിനെ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒട്ടും അടിവശമൊന്നും ചെറുതായിട്ട് കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിൽ കളറിന് വേണ്ടിയിട്ട് ഞാൻ ബീറ്റ്റൂട്ടാണ് ചേർക്കുന്നത്. ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ മറ്റെന്തെങ്കിലും ഫുഡ് കളർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാച്ചുറൽ ആയത് തന്നെ ചേർക്കുന്നതാണ് നല്ലത്, അതുകൊണ്ടാണ് ബീട്രൂട്ട് ചേർത്തത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടെ വേണമെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. തണുപ്പിക്കുമ്പോഴാണ് കുറച്ചും കൂടെ എല്ലാവർക്കും ചില്ലായിട്ടുള്ളത് കഴിക്കാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് തണുപ്പിച്ചെടുത്താൽ നമുക്കൊരു ഷെയ്ക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്തത് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. കാരണം വിശപ്പ് മാറും, നമ്മുടെ ദാഹവും മാറും. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റിയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.